ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഈ ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പം അമ്മ പറഞ്ഞു ചെടിയൊക്കെ നന്നായിട്ട് വാടി കരിഞ്ഞിരിക്കുകയാണ്, ഒന്ന് നനയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ നനച്ചതാണ്. ഇടയ്ക്ക് ചെടി നനയ്ക്കാനൊക്കെ എനിക്കൊരു മൂഡ് വരും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വല്ലപ്പോഴും ഞാൻ നനയ്ക്കാറുള്ളൂ. ചെടിയോടുള്ള ക്രേസൊക്കെ റിനിയേട്ടഡാണ് കേട്ടോ, എനിക്ക് അത് വളരെ കുറവാണ്. പക്ഷേ നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടാവും, അപ്പോൾ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴുമൊക്കെ നനയ്ക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഏതെങ്കിലും രണ്ട് മൂന്ന് ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവും, അപ്പോൾ നമുക്ക് ആ അത് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും, നല്ലൊരു രസമാണ്. പക്ഷേ ഞാനതിനധികം സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാനും എസ്ലിനും കൂടെ മുറ്റത്തോടിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വീടിനടുത്ത്. അപ്പം അവൾക്ക് കളിക്കാനായിട്ടുള്ളൊരു മൂഡ് വന്നതുകൊണ്ട് കളിക്കാൻ പോയതാണ്. അവൾ നിവാനും കൂടെ കളിക്കുകയാണ്. അവർ വല്ലപ്പോഴും അങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിനടുത്ത് വയൽ പോലുള്ള ഒരു സ്ഥലമുണ്ട്. വയലൊന്നുമല്ല, ജസ്റ്റ് അതുപോലെയുള്ള ഒരു സ്ഥലമാണ്. കാണാൻ നല്ല രസമാണ്, നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. എന്താ പറയുക, ഈവനിങ് അവിടെ നല്ലൊരു ഫീലാണ്. അധികം സൗണ്ടൊന്നും ഇല്ലാതെ നമുക്ക് നല്ലൊരു എന്താ പറയുക, കാമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാനധികം പോകാറൊന്നുമില്ല, അപ്പം എസ്ലൻ പറഞ്ഞുകൊണ്ട് ചുമ്മാ പോയതാണ്. അപ്പോൾ അവൾ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വേനൽ ടൈമിലൊക്കെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്തത് കാരണം അവിടെയൊക്കെ കംപ്ലീറ്റ് ചെളിയായിട്ടുണ്ട്. അപ്പോൾ നിറയെ ചെളിയായത് കാരണം നമ്മൾ കാല് പൂഴ്ത്തി പോകും, അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് അങ്ങോട്ട് പോകണം എന്നിങ്ങനെ ആഗ്രഹിച്ച് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, ഈ ഒരു ഏജിലുള്ള ഫ്രണ്ട്സുകളൊക്കെയാണ് എനിക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിനിടയിൽ നിന്നൊരു ഇല കിട്ടി കേട്ടോ എനിക്ക്, അതിൻ്റെ പേരെനിക്കറിയില്ല. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഇത് വെച്ചിട്ടിങ്ങനെ അടിച്ചു നോക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഇതൊരു ടാറ്റു അടിച്ച ഫീലായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കയ്യിൽ ഇങ്ങനെ വരുമ്പോൾ. ഇത് കുറച്ച് കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും എസ്ലിനും വീട്ടിലേക്ക് വന്നു. അവളെ മേലൊക്കെ കഴുകിച്ചു, ഒന്ന് സെറ്റാക്കി. അപ്പോൾ അവളെങ്ങനെയോ ക്യാമറ കണ്ടു. അപ്പോൾ അവൾക്ക് എന്തമ്മ എന്താ അതെന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എസ്ലിനും ഞാനും കൂടെ പോയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, നിൻ്റെ ഹെയർ കാണാൻ എന്ത് ഭംഗിയാണ്, നമ്മളെ ഇന്ന് ഹെയർ കട്ട് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് അലക്കിയ തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ മടക്കി വെച്ചു, കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ എസ്ലിൻ അവിടെ ഇങ്ങനെ ചുമ്മാ ഇരിപ്പുണ്ട്. അവൾ അവളുടെ എൻ്റെ വാട്ടർ ബോട്ടിലിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളുടെ ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ മടക്കി വെക്കുമ്പോൾ എന്നോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ് ഞാൻ പോയി മേല് കഴുകി കേട്ടോ. അപ്പോൾ മേല് കഴുകി ഞങ്ങൾ രണ്ടുപേരും ടീഷർട്ട് ടിന്നടിച്ചു കേട്ടോ, സെയിം ടീഷർട്ടൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് സന്ധ്യ ആയി കേട്ടോ, ഒരുവിധം സന്ധ്യ ഒക്കെ ആവാറായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ഈവനിങ് റുട്ടീൻ. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല, ഇന്നത്തെ റുട്ടീൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.